കോഴിക്കോട് ചേവായൂരിൽ നടിയും മോഡലുമായ ഷഹനയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കാസർഗോഡ് സ്വദേശിയായ ഷഹനയുടെ ഭർത്താവ് സജാദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജനലഴിയിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു മൃതദേഹം. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം വേണമെന്നും ഷഹനയുടെ കുടുംബം ആവശ്യപ്പെട്ടു. ഓള് ഓന് കൊന്നു തന്നെ. ഓൻ എന്നോട് പറഞ്ഞു, നിന്റെ മോളെ ഞാൻ ഇടിയോട് വിടൂല, നിന്റെ വീട്ടിലേക്ക് വെച്ച പോലെ ഭക്ഷണം കൊടുക്കൂല, അടി പിടി പീഡിപ്പിക്കല്. എൻ്റെ മോള് കരിഞ്ഞോണ്ട് പറയും എന്നോട്, ഏ ഉമ്മ എന്നെ കൊല്ലുന്നുമായി, ഇവർ എന്നെ കൊല്ലിപ്പോ, എന്നെ ഏടി പുറത്തിറങ്ങാൻ വിടൂല, എനിക്ക് ഭക്ഷണം തരൂല, എൻ്റെ കുട്ടിച്ച മരിക്കൂല, ഇതെൻ്റെ മോളെ കൊന്നെന്നെ. ഇത് ഈ പോലീസും ആൾക്കാരും എല്ലാവരും എൻ്റെ ഇതിന് അന്വേഷിക്കണം, എന്നിട്ട് ഓനിക്കൊരു ഇത് കൊടുക്കന്നെ വേണം. ഇതെൻ്റെ മോളെ കൊന്നതാ, സത്യമായിട്ട് എൻ്റെ മോളെ കൊന്നതാ. ഷഹനയുടെ പോസ്റ്റ്മോർട്ടം ആർഡിയോയുടെ സാന്നിധ്യത്തിൽ നടത്തുമെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ സുദർശൻ പറഞ്ഞു. നമ്മൾ പ്രാഥമിക പരിശോധിച്ച സമയത്ത് ഇവർ നമ്മൾ 1.5 വർഷമായിട്ട് വിവാഹം കഴിച്ചു. 1.5 വർഷമായിട്ട് ഇവിടെ ഒരു 3 മാസത്തോളമായി താമസിക്കുന്നു, വാടകയ്ക്ക് താമസിക്കുന്നത്. ഈ പെൺകുട്ടി കാസർഗോഡ് സ്വദേശിനിയാണ്. ഇവൾ മോഡലിങ്ങൊക്കെ ചെയ്യുന്ന, ജ്വല്ലറി ആഡിലൊക്കെ ചെയ്യുന്ന പെൺകുട്ടിയാണ്. റീസെൻ്റായിട്ട് സിനിമയിൽ അഭിനയിച്ചെന്ന് പറയുന്നുണ്ട്. നേരത്തെ കല്യാണം ആലോചിച്ചിട്ട് കാസർഗോഡ് പോയിരുന്നു. ഇവൻ്റെ ഒരു ബന്ധു വഴി ആണ് കല്യാണാലോചന വന്നത്. വീട്ടുകാർ തമ്മിൽ വീണ്ടും ഒരു പ്രശ്നമായിട്ട് കല്യാണം കഴിച്ചു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും ഇവർ തമ്മിൽ അടുപ്പത്തിലായി. അങ്ങനെ പെൺകുട്ടിയുടെ നിർബന്ധപ്രകാരമാണ് തോന്നുന്നു കല്യാണം കഴിച്ചത്. കല്യാണം കഴിച്ചതിന് ശേഷം ഇവന് നേരത്തെ ഖത്തറിലായിരുന്നു. പിന്നീട് ഇവൻ നാട്ടിൽ ജോലിയൊന്നും ഇല്ലാതെ നടക്കുകയാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് പെൺകുട്ടി ലോക്ക്ഡൗൺ സമയത്ത് എന്ത് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇവർ തമ്മിൽ എന്തോ റീസെൻ്റായിട്ട് എന്തോ ഒരു ചെക്ക് എന്തോ കിട്ടി, അതിനെ അഭിനയിച്ചതിൻ്റെ പ്രതിഫല തുകയായിട്ട് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ തർക്കം നില നടന്നിരുന്നു. ഇന്നലെ പെൺകുട്ടിയുടെ ബർത്ത്ഡേ ആണ്, 22 വയസ്സ് തയ്യാണ്. അപ്പോൾ ബർത്ത്ഡേക്ക് നേരത്തെ വരാമെന്ന് പറഞ്ഞത്, വന്നിട്ടില്ല എന്ന് തോന്നുന്നു. വരാൻ ലേറ്റായി. വന്ന സമയത്ത് വരുന്നവരെന്തോ അങ്ങോട്ടോട്ട് വഴക്കുണ്ടായെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മളോടൊപ്പം ഷഹനയുടെ ബന്ധു സിദ്ദിഖ്, സൈക്കാട്രിസ്റ്റ് ഡോക്ടർ LC ഉമ്മൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ സിദ്ദിഖിലേക്ക്. സിദ്ദിഖ്, ഈ മരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയമാണുള്ളത്? ആ സംശയങ്ങളുടെ ഒരു കാരണം എന്താണ്? സംശയയുടെ കാരണം വെച്ചാൽ ഈ പെൺകുട്ടി ബ്രദറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് നാട്ടിലേക്ക് വരണം, എന്നെ അങ്ങോട്ട് വിടുന്നില്ല, മറ്റൊരു കാര്യം എൻ്റെ സ്വർണ്ണം മൊത്തം തീർന്നു, വീണ്ടും എനിക്ക് ഒരു ജ്വല്ലറിയുടെ ഒരു പരസ്യം കൊടുത്തതിൽ എനിക്ക് കുറച്ച് പണത്തിൻ്റെ ഡീഡ് എൻ്റെ കയ്യിലുണ്ട്, അതിന് വേണം എന്ന് പറഞ്ഞ് എന്നും എന്നെ അടിക്കും എന്ന് ഉമ്മാനോടും ബ്രദറോടും പറഞ്ഞിരുന്നു. അതാണ് സംശയത്തിന് നിലയിൽ വെച്ചത്. എപ്പോഴാണ് ഷഹന ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്? കുറച്ച് നാളുകൾക്ക് മുൻപാണോ അതോ പെട്ടെന്നാണോ? കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഒരു 10 ദിവസം ആ ഒരു ഡിഫറൻറ്റിലാണ്, ആ ദിവസമാണ് പറഞ്ഞത്. ഇന്നലെ ബ്രദറോട് പറഞ്ഞു എൻ്റെ 20-ാം വാർഷികം വീട്ടിലേക്ക് കുടുംബസമേതം സ്വാഗതം ചെയ്തിരുന്നു. ഇന്നലെ ബ്രദറോട് വിളിച്ചിട്ട് എൻ്റെ 20-ാം വാർഷികമാണ്, നിങ്ങളെല്ലാവരും എൻ്റെ വീട്ടിലേക്ക് വരണമെന്ന് സ്വാഗതം ചെയ്തിരുന്നു. മരണം തീർത്തും അപ്രതീക്ഷിതമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. സംശയം തന്നെയല്ലേ, കൊലപാതകം തന്നെയല്ലേ? കാരണം ഇന്നലെ 12 മണിക്ക് സ്റ്റാർട്ടിങ് ബർത്ത്ഡേ ആഘോഷത്തിൻ്റെ ആ ടൈമിനല്ലേ ഈ പെൺകുട്ടി മരണപ്പെടുന്നത്. മറ്റൊന്ന്, ഈ ഭർത്താവിൻ്റെ വീട്ടുകാരോ ഞങ്ങളെ സമീപിച്ചിട്ടില്ല, ഞങ്ങൾക്ക് അറിയിച്ചിട്ടില്ല, ഞങ്ങളുടെ ഈ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അയൽവാസിയോ നാട്ടുകാരനായ ഒരാളാണ് നിങ്ങളുടെ കുട്ടി ഇവിടെ മരണപ്പെട്ട് കിടക്കുന്നത്, മെഡിക്കൽ കോളേജിലുണ്ടെന്ന് പറയുന്നത്. ഇവനെന്തുകൊണ്ട് ഞങ്ങൾ ബന്ധപ്പെട്ടില്ല? അതും ഒരു സംശയം. അതുപോലെ ഷഹനയുടെ ഭർത്താവിനെ വിളിച്ച് എന്തുകൊണ്ടാണ് ഞങ്ങളെ അറിയിക്കാത്തത് എന്ന് ചോദിച്ചിരുന്നു. ഇല്ല, അന്നേരം പോലീസ് കസ്റ്റഡിയിലാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഫോൺ പോലീസ് സ്റ്റേഷനിലാണ്. ഞങ്ങൾ നാട്ടുകാർ പറഞ്ഞ, ഒരാൾ ഫോൺ ചെയ്ത് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കാസർഗോഡ് നിന്ന് രാത്രി പുറപ്പെട്ടത് കോഴിക്കോട്ടേക്ക്. ശ്രീ സിദ്ദിഖ്, ഞാൻ അങ്ങനെയൊക്കെ തിരികെ വരാം. നമ്മളോടൊപ്പം ഡോക്ടർ LC ഉമ്മൻ കൂടിയുണ്ട്. ഡോക്ടർ, ഇപ്പോൾ പല കാര്യങ്ങളാണ്, പല കാരണങ്ങളാണ്, പക്ഷേ ഈ ഇത്തരത്തിൽ കുടുംബ സാഹചര്യങ്ങളിൽപ്പെട്ട് മരിക്കുന്ന പെൺകുട്ടികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഓരോ വാർത്ത വരുമ്പോഴും നമ്മൾ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാറുണ്ട്. ഈ വാർത്ത സംബന്ധിച്ച് അത് നോക്കിക്കാണുമ്പോൾ എങ്ങനെയാണ്, എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും ഈ അടുത്തിടെ വന്ന ദേശീയ കുടുംബാരോഗ്യ സർവേ കാണിക്കുന്നത് 3-ൽ 1 സ്ത്രീ, അതാണ് കണക്ക്. 3 in 1, 3-ൽ 1, 1 in 3, അതായത് 3-ൽ 1 സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്നു നമ്മുടെ ഭാരതത്തിൽ. Other Sherikola Kanaka Panel Padana to Vaisu Mudel Nalpati and Badu Vaisu Vera Praya Mulla Verile, Mukpa the Sadamana Malagal, Padanju Vaisu Mudel, Akramathan Ireagon and Lani Kanaka switch begin other. Upon Tigachum, other Yetikin Kanaka than Yanaka, Moon's regal in the Ladra Akramathan, Uri Ridil, Elegil, Mati Ridil, Ireaganu and the Parainada, Tamada Itraim, Samskar, Sambana Maya, Bharatilla Kanaka and the Parana Tigachum Yetikin than Yana. Paladaram Karanalunda. Namapolum Women's Day, Variable Matram, Strigala, Pragurtich, Alangalavre Purchin, Alaka Samsaricum, Avra Pulere Purch, Horagoram, Pragoshicum, Uribad Chap, Peribadical number 11 Natu. Ah, what there was some theorem bodicum at the Lampurni. Pinid Namal Khan and other Avroda Karnikina, Anidi, Alangal Avroda Karnikina, Tulia the Ilai Mokatanayan. Alla Karnangal Konda, Yakramam Periganula Sada. Other numbers, Richerikimal and died. Doctor Elsiman, Korchasanga, personal Siddica, E. Sajad in the Kudumbo, my Ula Bantham Arabic and the Dengariana, Vaham, some of the Chadangal Venda and the Cooking Pinida, Chilla Angotum, some Sarangalaki on Dow game, Pinida, Vahatelekatane, Ticheri game, Chedana, and okay, Yangaloka Ketu, Engariana, Banthatelekati Charnoke. Younger relation, Rubandu, Arana, Ajib, Viva Harajan Kondo, and the Pinid, Yangala Vanda and Urivaki, as I met to engagement day, Karan Napol, phone Kaimari, Pinidavan phone Lila Koditi, Vasigari Chiti, Averdavaka, Namla Vitil in the Rangipo, Endu Avasta and Napol, Yangala, Evivatin, some of the Molita, Vinta Yangala Vivanga Ichiboda. Shahana Vivaham Karinetranalai. One never shy. Other day, Paladamana shining in a paradi paradum diarno, Iteratil, Taluko Lendi Vanitunda, Lingil Valare, Mosamaya, Ritil, Perimari, Tunda, Turinga Cardinal. Tudakatil are Masam Beravunum, Eva Parnitilla, Sando Samati Jivikun and the Parna, are Master than the Shasham, is or knock, £25 or knock. Turn, Viterinji Turn, and I put Todakon Goricumble Penne, Umanode, Parent and Diarno, and King and even a Dickin and Day and a Deo with Ranjay and Day, and that's a Yangana, Parambolipa, so I might Barta and Vidalena, Milka, and the Parne, Pinid, Bartavinode, E. Bartavin in E. Pengutiva, Uma Parne, were Wada to Thomas Econom. Avada Umayum Payum Droiken, Avan Alade, Bartav Alad, Umayupin Droiken. Adina distant even were a water rumor, other Titipa Nalanja Masai, Adilere, Nalanja Master Pat, Romanda, very Mari Mari, Tamasichi, and with Prasna Madana, Elara Elvasil, and another Paranada. He Sajad and the Pragrada Manganiana, Kudumba Vadakan, it is some Homana and Noladano, Alva Siglokan and Loda Parnitulada. Allah, Yanni Pay would have won the Mansela Kertolam over at Toralam at the Tornala, the Parnitilla, Devum, Kanjabu, Endiam in the Velior, when Alaitan, a large trigger. Another, I be privately chose the Kumba, Idilana Parnitilla, otherwise, Marichap and good tutor, room, Kanjab in the MDM in the Pala electional police conduct. E. I don't know a Varshamilo over Tamil Vivaham Karinita. Iteratil Penguted Amma than a young Lord Nerte Paranum Direno, in Givenota Vidal Vitale, Colapetum in the Marimagan than a Bishop Pretty, Magal Palatavana Carano Paranichunda, okay. If Penguti Tiriche Vitale, you convert than a petty or a catatalum in the Chile. Pedine, Tirichi Vitale, Conduvera Madite, Yamas Remikan Samyate, or even phone Kodukula. I love in the chamber even phone of Angichi Katichi. Pinna our phone switch off and down. Picture the Sumbulichal, even our phone in the Piragalatan Clay. Even other poly, even address every day. Ningle of order room every day. Yen the Chodicha Kritima addressable in Algarilla. Kitty to Illa. If a Marana Patapati, Edo, Vitigari, Edo Natigar and Bari Polish and the Petit in Nartana room in the Manasala Kerala, Idina Mumbo, Pato Paranjo, Vada with Thomas Titan, younger cousin, addressable younger Kailakitilla, Adani is Sajad Vitituilla. Shahana profession my Bandapeta in Diarno Samibanum, Jolie and Anavadikan Diarno, Jolie and Pogan of the Leather Pundirno. Even Panamana Preston, even the Alpina, Kalyanth in Mumbai, modeling or Kataka, Nundita, Vital, Ausaitan and Thomas, Ausamated and the Dam. Even Katich, Kalyan Katich, Vital, even a poor than the modeling, Madapola, Jellery, Paris Single, Tamil film, Lockdown, really Saitilla, Lockdown film, other Malaya film, and the Honorando scenely, other Pola, when Oripata Karnada scenely. Even a Panathana Manditi. Even a MDM Kanjabum Belican Manditi Pendin, Yamartne, disconnected Cheditel, Pendin on the Poet, even a Paisan Dakano, E. Pais even a Langano, even a legend. Jolie and Pogner Talam Sajadum Pintor on the Selemirno. And I know. Jolie said that even a poem, other than the fees at Thread, and every location by a room would come even down good. Even Panamana, Panangiti Conde, one of if our son got them, and in the Arivile, Endo Cherry deed or Checo, and the Ivla Vasundi, Adinamenti and Kibiana and the Saja, the Vashi Piticho, and there and the Irudam Piranalane, Adiniki Celebricana Paisa, Ador Terula, Angana or Pathus Mumba, Ingotaka, personal and Gary on Arno and Dirino, and Naranjan. Shahana, Vivahatan Munba modeling on them Chedir in the land of Parnu, E. Jolie Shahana Kistapit Chedano, Sajad and Narbanda Mulamo, Talperi Mulamo, Tiranetadano. Allah, Lavakur, Talperi, I didn't die no modeling and not modeling in Pogon or Talperi and Direno. ശരി വളരെയധികം നന്ദി ശ്രീ സിദ്ദിഖ് പ്രതികരിച്ചതിന് ഇത്രയൊക്കെയാണ് ഇവർക്ക് ലഭ്യമായ വിവരങ്ങൾ കുറേ നാളുകളായി അവർ തമ്മിൽ ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല വീട്ടുകാരുമായി ബന്ധപ്പെടാൻ അനുവദിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരുന്നത് ഞാൻ വീണ്ടും ഡോക്ടർ എൽസി എംഎൽലേക്ക് പോവുകയാണ് ഡോക്ടർ ഇപ്പോൾ സിദ്ദിഖ് ഒരു 1.5 വർഷക്കാലത്തെ ഒരു പശ്ചാത്തലമൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണ് താങ്കൾക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത് കാര്യം ഓരോ കുട്ടിക്കും ഇത്തരം ദുരനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇനി ഒരാൾക്ക് അങ്ങനെ ഉണ്ടാകരുത് എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് ഇത്തരത്തിൽ പെട്ടുപോകുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ സമ്മർദ്ദത്തിലായി പോകുന്ന പെൺകുട്ടികളോട് നമുക്ക് അവരെ ഒന്ന് രക്ഷിച്ചെടുക്കാൻ അല്ലെങ്കിൽ അവരെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരാനൊക്കെ ഇടപെടാൻ കഴിയുക ആ റിലേറ്റീവ് പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് തോന്നുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം ഒരു സ്ത്രീയോട് അതിക്രമം കാണിക്കുന്ന ഒരു പുരുഷന്റെ സ്വഭാവങ്ങൾ ഏത് രീതിയിൽ പോകുന്നു എന്നുള്ളത് നമുക്ക് രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാവുന്നതാണ് ഒന്ന് മനഃശാസ്ത്രപരമായിട്ട് അതായത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു എംഡിഎംഎ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ലഹരി വസ്തു ഒരു പ്രധാന അടിസ്ഥാന കാരണമാണ് അക്രമാസക്തി കൂട്ടുവാനായിട്ട് ലഹരി വസ്തു നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മുടെ തലച്ചോറിൽ അത് പ്രവർത്തിച്ചിട്ട് നമുക്ക് അഗ്രഷൻ ഉണ്ടാവുന്നു പെട്ടെന്ന് എടുത്തു ചാടി പ്രവർത്തിക്കുന്നതിനും മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്നതിനും കയ്യാങ്കളി വരെ നടത്തുന്നതിനുമുള്ള ഒരു ത്വര ആ ലഹരി ഉപയോഗത്തിൽ നിന്നും ഉണ്ടാകുന്നു രണ്ടാമതായിട്ട് ശരി തെറ്റ് വിവേചിച്ചറിയാനുള്ള ജഡ്ജ്മെന്റ് നഷ്ടപ്പെടുന്നു ലഹരി ഉപയോഗം കാരണം മൂന്നാമതായിട്ട് ലഹരി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ലഹരി ഉപയോഗിക്കാത്ത സമയത്ത് നമ്മൾ ഇന്നതൊക്കെ ചെയ്യണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്നത് ചെയ്തു കൂടാ എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഒരു വാഞ്ച വരുന്നു സെക്ഷുവൽ ഡ്രൈവ് കൂടുന്നു അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ലഹരി ഉപയോഗം കാരണം രണ്ടാമത്തെ ഒരു പ്രധാന കാരണം വ്യക്തിത്വ വൈകല്യങ്ങളാണ് ഉദാഹരണത്തിന് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി എന്ന് പറയും അതായത് സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വ വൈകല്യമുള്ളവർ ഇങ്ങനെയുള്ളവർക്ക് കുറ്റബോധം എന്ന് പറഞ്ഞ ഒരു കാര്യം കാണത്തില്ല അവർക്ക് എന്ത് നീച പ്രവൃത്തി ചെയ്യുന്നതിനും മനസ്സുണ്ടാവും അതിനെപ്പറ്റി അവർക്കൊരു റിഗ്രറ്റ് പിന്നീട് ഉണ്ടാവത്തില്ല വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് അവർ എന്ത് വേണേലും ചെയ്യും പ്രത്യേകിച്ചും പണസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതെങ്ങനെയും ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഏത് വിധേനയും ഉണ്ടാക്കിയെടുക്കാനായിട്ടൊക്കെയുള്ള ഒരു ത്വര വരും അതിൻ്റെ കൂട്ടത്തിൽ ലഹരി ഉപയോഗം എന്നുള്ളൊരു മേമ്പടി വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി പിന്നീട് എല്ലാം നിയന്ത്രിക്കുന്നത് ലഹരി കൺട്രോൾ ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിൻ്റെ തലച്ചോറിനെ പിന്നെ നമ്മൾ അറിയേണ്ടത് സാമൂഹ്യമായിട്ടുള്ള കാര്യങ്ങളാണ് കാരണം നമ്മുടെ സമൂഹത്തിൽ സ്ത്രീക്ക് എപ്പോഴും തുല്യതയുണ്ടെന്ന് പറഞ്ഞാലും ശരി ഒരു ശരാശരി കുടുംബങ്ങളിലെല്ലാം തന്നെ പുരുഷ മേധാവിത്വമുണ്ട് ഉദാഹരണത്തിന് ഒരു സ്ത്രീ പോയി ജോലി ചെയ്ത് ശമ്പളം തിരിച്ചു കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് ആ വീട്ടിലെ ഭർത്താവിന് അവകാശപ്പെട്ടതാണ് എന്നുള്ള ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്ന കുടുംബങ്ങൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ധാരാളമായി ഉണ്ട് അതിന്റെ ഒരു റിഫ്ലക്ഷനും ഈ പർട്ടിക്കുലർ കേസിൽ നമുക്ക് കാണാവുന്നതാണ് കാരണം ആ കുട്ടി പോയി ജോലി ചെയ്തിട്ട് കൊണ്ടുവരുന്ന ആ ഒരു ചെക്കോ അല്ലെങ്കിൽ ആ ഒരു ഡിഡിയോ അതിൽ വരെ കണ്ണുവെച്ച് അക്രമാസക്തനാ ഉണ്ടാകുന്ന ഒരു പാർട്ട്ണറെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ സാമൂഹിക പശ്ചാത്തലം കൂടി ഇവിടെ നല്ലൊരു റോൾ ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അപകടകരമായ മസ്കുലിൻ ബിഹേവിയർ ആണ്, അതായത് അപകടകരമായ പൗരുഷ സ്വഭാവം എന്ന് വേണമെങ്കിൽ പറയാം. അതിനകത്ത് വീണ്ടും വരുന്നതാണ് ഈ പറയുന്നത് പോലെ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സിനെ വെക്കാനുള്ള ഒരു വ്യഗ്രത, സ്ത്രീയെ അടിച്ചമർത്താനുള്ള ഒരു വ്യഗ്രത, അല്ലെങ്കിൽ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറാനുള്ള വ്യഗ്രത, പുരുഷനാണ് സ്ത്രീയെക്കാട്ടിലും മുകളിൽ നിൽക്കുന്നത് എന്നുള്ളൊരു ധാരണ. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ വർഷങ്ങളായിട്ട് പോറ്റി പുലർത്തി കൊണ്ടുവരുന്ന വന്നുകൊണ്ടേയിരിക്കുന്ന ചില നോംസ് ആണ്. ഈ നോംസ് നമ്മുടെ സമൂഹത്തിൽ എത്ര തുടച്ചു മാറ്റി എന്ന് പറഞ്ഞാലും ഇപ്പോഴും തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ എന്നോട് ചോദിച്ച ആ ഒരു ചോദ്യം, ഇനിയുമുള്ള കുട്ടികളെ ഇതിൽ നിന്നും എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നമുക്കപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഈ സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറയുന്നത് അത് ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിന് ഒരുപാട് വർഷത്തെ അധ്വാനം വേണം, ഒരുപാട് വർഷത്തെ എഫേർട്ട് വേണം. നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നത് നിയമം ഏതെങ്കിലും രീതിയിൽ ശക്തമാക്കുക എന്നുള്ളതാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇഫക്റ്റ് കിട്ടുന്നത്. രണ്ടാമത്, പരാതി പറയാനും അല്ലെങ്കിൽ അക്രമം സഹിച്ചു നിൽക്കാനുമാണ് പരാതി പറയാതെ അക്രമം സഹിച്ചു നിൽക്കാനാണ് സാധാരണഗതിയിൽ എല്ലാവരും തന്നെ പെൺകുട്ടികളെ ഉപദേശിക്കാറ്. നീ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കൂ, നീ എങ്ങനെയെങ്കിലും സഹിച്ചു നിൽക്കൂ, ശരിയായിക്കോളും, കുടുംബജീവിതമല്ലേ, അത് നാളെ ശരിയാകും എന്നുള്ള രീതിയിൽ ഒരു ഫീഡ്ബാക്ക് ആണ് സാധാരണഗതിയിൽ എല്ലാവരും തന്നെ കൊടുക്കാറ്. കാരണം എന്താന്ന് വെച്ചാൽ പരാതി പറയാൻ വരുന്ന സ്ത്രീ ഒറ്റപ്പെട്ടു പോകും, അല്ലെങ്കിൽ പരാതി പറയാൻ വരുന്ന സ്ത്രീയെ ഒരു രീതിയിലും ആ സമൂഹമോ ചിലപ്പോൾ ഒരു പക്ഷേ കുടുംബമോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനമോ പോലും ഒരു രീതിയിലുള്ള ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷനോ കൊടുക്കാറില്ല. അവർ തികച്ചും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൊലപാതകമാണ് എന്ന ഉറച്ച വാക്കുകളാണ് അല്ലെങ്കിൽ ഉറച്ച വിശ്വാസമാണ് കുടുംബത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പോലീസ് എന്തായാലും അന്വേഷണം നടത്തുന്നു. ജനലഴിയിൽ തൂങ്ങി നിന്ന അവസ്ഥയിലാണ് ഷഹനയെ കണ്ടെത്തുന്നതും. സ്വന്തം പിറന്നാളാണ്, അവിടത്തേക്ക് വീട്ടുകാരെയൊക്കെ ക്ഷണിച്ചിട്ട് ഇത്തരത്തിലൊരു ആത്മഹത്യയൊക്കെ ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? ഈ ഇതുവരെയുള്ള വിവരങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്താണ് ഡോക്ടർക്ക് തോന്നുന്നത്? ഇത് രണ്ട് രീതിയിലുമാകാം, കൊലപാതകമാകാം, അല്ലെങ്കിൽ ഇപ്പം ഫാമിലി എല്ലാവരും ക്ഷണിച്ചു, ശരിയാണ് ഒരു ഈവന്റ് നടക്കാൻ പോകുന്നു, അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും മനസ്സിന്റെ ഒരു കാര്യമല്ലേ, പെട്ടെന്ന് വികാര വിക്ഷോഭത്തിൽ ഒരു ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനായിട്ട് പറ്റത്തില്ല. നമ്മൾ ഇതിൽ നിന്നും പഠിക്കേണ്ട ഒരു പാഠം എന്ന് പറയുന്നത് നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ അഭ്യസിപ്പിച്ചെടുക്കണം ജീവിത നിപുണത എന്തൊക്കെയാണെന്ന്, ലൈഫ് സ്കിൽസ് എന്തൊക്കെയാണെന്ന് നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ അഭ്യസിപ്പിച്ചെടുക്കേണ്ട കാര്യമുണ്ട്. കാരണം എന്ത് പ്രശ്നങ്ങൾ വന്നാലും ആ പ്രശ്നം സഹിച്ച് ജീവിക്കാതെ അതിൽ നിന്നും എത്രയും പെട്ടെന്ന് മാറി ചിന്തിച്ച് അതിൽ നിന്നും രക്ഷപ്പെട്ടു പോകുവാൻ ഉള്ള ഒരു ഊർജം അല്ലെങ്കിൽ ഒരു ആർജവം ഒരു പെൺകുട്ടിക്ക് നമ്മൾ ചെറുപ്പകാലം മുതലേ അഭ്യസിപ്പിച്ച് കൊടുക്കേണ്ടതുണ്ട്. രണ്ടാമതായിട്ട് ഈ പറയുന്ന പാഠങ്ങളെല്ലാം തന്നെ ചെറുപ്പകാലം മുതൽ, അതായത് സ്കൂളുകളിൽ തന്നെ കരിക്കുലത്തിൽ ചേർക്കേണ്ട, പാഠ്യ പദ്ധതിയിൽ തന്നെ ചേർക്കേണ്ട ഒരു കാര്യമാണ് സ്ത്രീകളെ എങ്ങനെ ബഹുമാനിക്കണമെന്നുള്ളത്, അവരോട് എങ്ങനെ അതിര് വിട്ട് പെരുമാറാതെ എങ്ങനെ വെൽ ബിഹേവ്ഡ് ആയിട്ട് എങ്ങനെ ചെയ്യണമെന്നുള്ളത് നമ്മുടെ ആൺകുട്ടികളെ നമ്മൾ പഠിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പെൺകുട്ടികളെ ഏത് സമയത്താണ് അവർ നോ പറയേണ്ടത്, ഏത് സമയത്താണ് തങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്മേൽ കൈ കടത്തിയത്, അത് എന്ത് തരം സ്വാതന്ത്ര്യമാണെങ്കിലും, അവനവന്റെ സാമ്പത്തിക സ്വാതന്ത്ര്യമാകാം, അല്ലെങ്കിൽ ശരീരത്തിന്മേലുള്ള കടന്നുകയറ്റമാകാം, അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യമാകാം, എന്ത് തന്നെയാണെങ്കിലും ഏത് ലെവലിൽ ഒരാളോട് നോ പറയണം എന്നുള്ളത്, അത് ആര് തന്നെ ആയിക്കോട്ടെ, അവനവന്റെ വ്യക്തിത്വം ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് അത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു സമയത്ത് അവിടെ ഒരു പരിധി വെക്കണം അല്ലെങ്കിൽ ഒരു ലൈൻ വരയ്ക്കണം എന്നുള്ള കാര്യം നമ്മുടെ പെൺകുട്ടികളെ നാം പഠിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സ്ത്രീകളെ ബഹുമാനിക്കണം എങ്ങനെയാണ്, ഇതെല്ലാം തന്നെ കുട്ടികളെ പഠിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ലഹരി വസ്തുവിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം കഴിഞ്ഞ കുറെ നാളുകളായിട്ട്, കഴിഞ്ഞ ഒരു 2-3 വർഷക്കാലത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ, ഞങ്ങളുടെ അടുത്ത് വരുന്ന OPD കേസസ് പോലും പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ മദ്യത്തെക്കാൾ ഉപരി മറ്റ് ഡ്രഗ്സ്, ഇപ്പൊ കഞ്ചാവ് ആകാം, അല്ലെങ്കിൽ MDMA ആകാം, മറ്റ് സിന്തറ്റിക് ഡ്രഗ്സ് ആകാം, ഇത്തരം വസ്തുക്കളുടെ ഉപയോഗം നന്നേ കൂടിയിരിക്കുന്നു. അത് സാധാരണഗതിയിൽ ഒരു ആൽക്കഹോൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെക്കാട്ടിലും സാധാരണ നമ്മുടെ പുകയിലെ ഉൽപ്പന്നമോ അല്ലെങ്കിൽ മദ്യമോ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെക്കാട്ടിലും ഏറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഗുരുതരമായിട്ടുള്ള ലഹരി വസ്തുക്കളാണ് ഈ മെൻഷൻ ചെയ്തതെല്ലാം. അപ്പോൾ ഇത് എങ്ങനെ നമ്മുടെ സമൂഹത്തിൽ അടിസ്ഥാനപരമായി ഈ ലഹരി വസ്തുക്കൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മളെയും തേടിയെത്തുന്നതാണ്. വളരെയധികം നന്ദി ഡോക്ടർ എൽസിയമ്മൻ പ്രതികരിച്ചതിന്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ 22 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടിയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ നഷ്ടം അവരുടെ വീട്ടുകാർക്കും ആ പെൺകുട്ടിക്കും മാത്രമുള്ളതാണ്. മറ്റൊരാൾക്ക് ആ ജീവന് വിലയില്ലാത്തത് കൊണ്ടാണ് Paralake, Naicha Karagan of the Jiva Undaga, the Penkutilatum Kudal, Strathik and the Doctor Parnapol, and Namuda Jiva Telim, Jivan Apurata, Urisaktikim, Swathinam Chelitan, Kadila, and Racha Vishasa, Varano and Almatami, Samarthangale, Adiji can Kadigula, the Namada Guningala, Namada Penkutangala, Pratra Kirkuka Matramana, Namkachayan Kadiguna. It